ഭൂമിയിലൊരു സ്വർഗം ഉണ്ടേൽ അത് ഇവർക്ക് മച്ചവരപ്പ എല്ലാവർക്കും ഗെയിം ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചവരപ്പ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് നമ്മുടെ ടാറ്റ ഐറിസ് മോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വേണം. അപ്പോൾ നമ്മുടെ വെള്ളിമൂങ്ങ എന്നൊക്കെ നമ്മൾ എന്താ പറയുക ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന നമ്മുടെ ടാറ്റ ഐറിസിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വേണം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇറക്കുന്നത് ടീം പാലക്കാടൻസ് ആണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് 3D അതുപോലെ തന്നെ പെർഫെക്റ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ഓക്കെ അങ്ങനത്തെ രീതിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് ഇടയ്ക്കതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് വേറെ ഒന്നല്ല. ഇന്ന് ഞാൻ എന്നും പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെ കാണുന്ന ബെല്ലേക്ക് അമർത്തെങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ആ ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പലർക്കും കിട്ടണില്ല എന്നുള്ള ഒരു പരാതി വരുന്നുണ്ട്. അതിനുള്ളൊരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി അതായത് എല്ലാ ദിവസവും 10 മണിക്ക് 1 മണി അതിൻ്റെ ഇടയിൽ എന്തായാലും ഒരു വീഡിയോ വന്നിരിക്കും. പിന്നെ അത്യാവശ്യം വലിയ ഘട്ടങ്ങളുള്ളപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് വലിയ വീഡിയോസും വരുള്ളൂ. പിന്നെ വൈകുന്നേരത്തെ കാര്യം നോക്കുകയാണെങ്കിൽ 3 മണി to 7 മണി അല്ലെങ്കിൽ 5 മണി to 7 മണി ആ ഒരു ടൈമിൻ്റെ ഇടയിൽ 5 മണി to 7 മണി അങ്ങനെ നോക്കിയാൽ മതി. ആ ഒരു ടൈമിൻ്റെ ഇടയിലാണ് വീഡിയോസ് വരാറ് വരുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും എന്തായാലും 10 മണി to 1 മണി അതിൻ്റെ ഇടയിൽ എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അതായത് കണ്ടൻറ്റ് ഉള്ള ദിവസമൊക്കെ എന്തായാലും വീഡിയോസ് ഉണ്ടാവും, അത്രയാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ വണ്ടര ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് കിടക്കാം. 3D ഒന്ന് നല്ല രീതിക്കുള്ള 3D കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീൽ കപ്പ് നമ്മൾ സൂക്ഷിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്, കണ്ടില്ലേ വീൽ കപ്പ് കാര്യങ്ങൾ. അതുപോലെ ടിബറ്റൻ ഫ്ലാഗ് അതൊക്കെ അത്ര തന്നെ അതിൻ്റെ ഒരു അത്യുന്നതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് കാര്യം. സംഭവം നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ഹെഡ്ലൈറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നല്ല രീതിക്ക് തന്നെ. പിന്നെ 4x4 ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയ്ക്ക് ഒരു 5 മിനിറ്റ് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ട് സഹകരിക്കുക, ആരും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡോറ് കണ്ടില്ലേ, ഡോറ് മീൻസ് സാധാരണ തരത്തിലുള്ള ഡോറിനാണ്. ഒറ്റ സൈഡാണ് ഡോറ് ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ വണ്ടിക്ക്. പിന്നെ ഡ്രൈവർ ഡോറാണ് ഈ റൈറ്റ് സൈഡിലാവുമ്പോൾ ഉണ്ടാവുക. ആ സൈഡിലുള്ള 2 ഡോർ അത്. പിന്നെ ആനിമേഷൻക്ക് 1st ഈ ഗ്ലാസ്, അതായത് സൈഡിലത്തെ മുറി 2 അടയാണ്. 2nd എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്ലാസ്, അതായത് വണ്ടിയുടെ ഗ്ലാസ്, അതായത് ചില്ല്, അതായത് സൈഡ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് നിങ്ങൾക്ക് ഇവിടെ വണ്ടിയുടെ ഉള്ളിൽ കയറി നിന്ന് കാണിച്ചു തരാൻ കണ്ടില്ലേ ആ ഒരു സംഭവമാണ്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് ഒന്ന് ടാറ്റയുടെ സ്റ്റിയറിംഗ് ആണ് കൊടുക്കേണ്ടത്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണമാകുമ്പോൾ ആ ലോഗും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, പക്ഷേ പിന്നിൽ ടാറ്റ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, അത് കുഴപ്പമില്ല. പിന്നെ ടിബറ്റൻ ഫ്ലാഗ് പോലെ ആംപ്ലിഫയർ, ഒരു കുരിശ്, അതുപോലെ കുരിശ് മീൻസ് ആ ഒരു കുന്തമാല, പിന്നെ ആ ഒരു എന്താ പറയുക നമ്മുടെ ഗ്ലാസ്, അതായത് ഉള്ളിലത്തെ ഒരു മിറർ. പിന്നെ ഇവിടെ ഡാഷ്ബോർഡ് ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും സ്വിച്ചസ് ആണ് വരേണ്ടിയിരുന്നത്. സാധാരണ ഒരു വണ്ടിക്ക് ഡമ്മി സ്വിച്ചസ് ആണ് ഉണ്ടാവാറ്. അപ്പോൾ ആ ഒരു സംഭവം ഒരു കൊടുക്കാത്തതിൽ ചെറിയൊരു ഇതുണ്ട്. അതെന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഈ മീറ്ററും കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല. ബാക്കി അവിടുത്തെ ആംപ്ലിഫയറും ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ പക്കിനെയാണ്. വൈപ്പർ നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. അതുപോലെ നമ്മളവിടെ ഒരു എന്താ പറയുക GPS കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. 3rd ആനിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുകളിലത്തെ ഈ സംഭവം പൊന്തി വരാണ്, അതായത് കരിയർ. ഈ കരിയർ വെച്ച ടൈപ്പ് വണ്ടികൾ ഈ ഒരു ഇതിൽ എന്താ പറയുക കുറവാണ്, കാരണം ഞാനധികം കണ്ടിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല രീതിക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി വന്ന് ഫ്രണ്ടിലൊരു എന്താ പറയുക വാണിങ്ങിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് കാണിച്ചു തരാം. വീൽ കപ്പ് കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് വാണിങ്ങിൻ്റെ ടാഗ് അവർ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ വന്ന 4x4 മുകളിൽ ടോപ്പ് ലൈറ്റ്, അതുപോലെ ബാക്കിൽ വന്ന് ഡിബറ്റൻ ഫ്ലാഗ് ബാക്കിൽ താഴ്ത്തു ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടാറ്റയുടെ ഒരു മഡ് ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി സ്പീഡ് ഓൺ റോഡ് സ്പീഡ് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം. ടോപ്പിൽ നല്ല രീതിക്കുള്ള സ്പീഡ് കിട്ടുന്നുണ്ട്. ഒരു 100-110 ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് ഓൺ റോഡ് സ്പീഡ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും ഒരു ഡിസഡ്വാൻറ്റേജും ആയിട്ട് കൂട്ടാം. കാരണം എന്താ വെച്ചാൽ അത്രയും സ്പീഡ് കയറി ചിലപ്പോൾ വണ്ടിയുടെ കൺട്രോൾ കിട്ടില്ല. പിന്നെ നമുക്ക് വല്ല അതായത് പെട്ടെന്ന് വല്ല വീഡിയോ ഷൂട്ടിന് അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് വല്ല റേസ് പോലെയൊക്കെ പോകുകയാണെങ്കിൽ അതിനും ഉപകാരവും. പിന്നെ ഈ സംഭവം നമ്മുടെ നല്ല രീതിക്കുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല രീതിക്ക് സെറ്റാണ്. പിന്നെ ആ ഒരു വാണിംഗ് ടാഗ് വരെ അതിൻ്റെ ഇപ്പോൾ തിരിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വേറൊരു സംഭവം ഞാൻ കാണുന്നത്. അതുപോലെ ആ കുരിശിൻ്റെ ആ മാല, അതൊക്കെ നമ്മൾ വളവൊക്കെ തിരിയുമ്പോൾ നല്ല രീതിക്ക് അങ്ങോട്ട് അടി കളിക്കുമ്പോൾ നല്ലൊരു ഇതാണത്. അപ്പോൾ അതിൽ നൈറ്റ് വ്യൂക്ക് വേണം. നൈറ്റ് വ്യൂ ഒന്നും നമുക്ക് അധികം ഒന്നും കാണിക്കാമല്ലേ, കാരണം ഓട്ടോ വണ്ടിയാണ്, ഓട്ടോ ടാക്സിയാണ്. അപ്പോൾ അതിൻ്റേതായ രീതിക്കുള്ള ചെറിയ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഹെഡ്ലൈറ്റ് ഇടാം. ഹെഡ്ലൈറ്റ് വന്ന് നമ്മുടെ സാധാരണ രീതിക്കുള്ള ആ ഒരു ഹെഡ്ലൈറ്റും അതുപോലെ ആ ഒരു ഫോഗുമുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കത്തണം. ഞാൻ എന്തായാലും ജസ്റ്റ് ഇവിടെ ഹസാർഡും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് വണ്ടിയുടെ പുറത്തിറങ്ങിയിട്ട് ബാക്കികൾ കാണിച്ചാൽ അതാവും കൂടുതലായിട്ട് നന്നാവും, അല്ലെങ്കിൽ ഒന്നും റെഡിയാവില്ല. അപ്പോൾ ഈ ഒരു വണ്ടി അധികം അലമ്പോ കാര്യങ്ങളൊന്നും ആക്കിയില്ല, നല്ല രീതിക്ക് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതായത് പൂരപറമ്പ് പോലെ ഒന്നും ആക്കിയില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞാൽ ലൈറ്റിംഗ് കൊണ്ട് അഭിഷേകമൊന്നും ചെയ്തിട്ടില്ല. അതായത് സാധാരണ ഈ ഓട്ടോറിക്ഷ മോഡുകളിലും അതുപോലെ കാർ മോഡുകളിലൊക്കെ അധികം ലൈറ്റ് വരുന്നത് തീരെ വൃത്തിയുള്ളൊരു കേസല്ല. അപ്പോൾ ഏതായാലും ആ ഒരു എന്താ പറയുക ആ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് അവരാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം വണ്ടിയുടെ പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ വന്ന് നിയോണാണ് കൊടുത്തിട്ടുള്ളത്, 4x4 ചുറ്റുപോലെ ടോപ്പിലും അവർ നിയോൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വന്ന് നമ്മുടെ ഹസാർഡും അതായത് ഇൻഡിക്കേറ്റർ ആ ഒരു സംഭവം പോലെ ടോപ്പ് ലൈറ്റ് ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ അവരെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ റേറ്റിങ്ങും കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഒരു മോഡൽ ഇറക്കണം നമ്മുടെ ടീം പാലക്കാടൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുകയാണ്. താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കയറി ഇപ്പം തന്നെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യാം. റിലീസ് എപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആളുടെ ചാനൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്, അത് നോക്കിയാൽ കിട്ടാവുന്നതാണ്. ബാക്കി ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് വെക്കുകയായിരുന്നെങ്കിൽ അത് വല്ല സ്ട്രിപ്പ് ലൈറ്റോ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് സെറ്റ് ആയാലും. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.